നമ്മളെ പാക്കിംഗ് കൺവെയറിലോട്ട് ഇത് ഫില്ല് ചെയ്ത് വീഴുകയാണ്. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതും ഈ പാക്കിംഗ് കൺവെയറിൽ നിന്നാണ് പിന്നെ സ്റ്റിച്ചിങ് മെഷീനിലോട്ട് പോണത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നിങ്ങൾ സിമെന്റ് ഇവിടെ മിക്സ് ചെയ്യോ? അതെ. ഇപ്പൊ പ്ലാസ്റ്ററിംഗ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ തേപ്പ് കല്ല് കെട്ടാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. എഫ് ജി റോവർ വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ പട്ടണം പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സിലിക്ക പ്ലാസ്റ്ററിംഗ് മിക്സ് ചെയ്യുന്ന ഒരു പ്ലാന്റിലാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ചുമരിലൊക്കെ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നു, ഇതിന്റെ പ്രോസസ് എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോവാണ്. നേരെ പ്ലാന്റിന്റെ വിശേഷങ്ങളിലേക്ക്, കമ്പനിയുടെ പ്രോസസ് രീതി കാണാൻ പോവാണ്. ഇപ്പൊ എന്റെ മുന്നിലുള്ളത് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡ് ആയിട്ടുള്ള ബഷീർക്കാണ്. ബഷീർക്ക, ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ സിലിക്ക പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കാര്യം വലിയ രീതിയിൽ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് പലർക്കും അറിയില്ല, ഇത് എന്താണ് എങ്ങനെയാണെന്ന്. പലർക്കും എന്നല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു മേഖലയാണ് ഈ പറയുന്ന സിലിക്ക പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് അറിയാൻ, ഇത് എങ്ങനെയാണ് പ്രോസസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിച്ച സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ മെത്തേഡിലെ പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിരുന്നത് റിവർ സാൻഡ് ആയിരുന്നു. അപ്പോൾ റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം ചെയ്തിരുന്നത്. അതാണ് അന്ന് നമ്മളൊരു ഇപ്പോൾ 100 കൊല്ലം 150 കൊല്ലമൊക്കെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ വിള്ളലും പൊട്ടലും ഒന്നും ഇല്ലാതിരുന്നിരുന്നു. നമുക്ക് പ്യുവറായിട്ടുള്ള റിവർ സാൻഡ് അവൈലബിൾ ആയിരുന്നു അന്ന്. അത് പിന്നീട് നമ്മൾ കുറഞ്ഞ് പിന്നെ ഉപയോഗം കൂടുതലും മെറ്റീരിയൽസിൻ്റെ കുറവും ഉള്ള സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ, നമ്മളത് പിന്നെ പി സാൻഡ് എം സാൻഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പീസ് അതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ട്രഡീഷണൽ മെത്തേഡിലുള്ള ഈ സിലിക്ക സാൻഡ് റിവർ സാൻഡിന്ന് നമ്മൾ സിലിക്കോൺ ഡയോക്സൈഡും അയണോക്സൈഡും മാത്രം വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കുന്നതാണ്. കാരണം അത് മാത്രം മതി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്ററിംഗിന് വേണ്ടിയിട്ട്. മറ്റേത് ഇംപ്യൂരിറ്റീസ് ഒരുപാടുണ്ടാവും റിവർ സാൻഡ് ആവുന്ന സമയത്ത്. അതിൽ ചളി, അതുപോലെ അയൺ, കാൽഷ്യം, സോഡിയം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല മൂലകങ്ങളും മറ്റുള്ള നമ്മൾ അറിയാത്ത പല സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇതൊന്നും നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമില്ല. അത് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥ പ്ലാസ്റ്ററിങ്ങിന് നമുക്ക് സിലിക്കോൺ ഡയോക്സൈഡും അയണോക്സൈഡും മാത്രം മതി. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് വേർതിരിച്ചെടുക്കുക എന്ന് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, അതിലേക്ക് നമുക്ക് കടക്കാം. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒന്നാമത് സിലിക്ക ക്ലിയർ ചെയ്യലാണ് ഇതിൻ്റെ വലിയ പ്രോസസ്സ് തന്നെ. കാരണം ഇതെന്നുള്ള ഇമ്പ്യൂരിറ്റീസ് വേർതിരിച്ചെടുക്കൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം. അത് മെയിനായിട്ട് നമ്മൾ വാഷിങ്ങാണ്, ഒരു ഡബിൾ വാഷാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡബിൾ വാഷ് ചെയ്തതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് മെഷ് ചെയ്യുന്നു. ഇതിലിപ്പോൾ നമ്മൾ കുറേ ഷെൽസ് ഉണ്ടാവും, നമ്മൾ നാട്ടിൽ പറഞ്ഞ ചിപ്പി, കക്ക ചിപ്പി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും ഇത് കറക്റ്റായിട്ട് പ്രോപ്പർ പ്ലാസ്റ്ററിങ് മിക്സായി മാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഡ്രയറിലൂടെ ഇട്ട് ഡ്രയർ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി 100% അതിനുള്ള കംപ്ലീറ്റ് ഇത് മോയ്സ്ചറൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. അത് വാഷ് ചെയ്തതുകൊണ്ട് അതിലുള്ള മോയ്സ്ചർ ഉണ്ടെങ്കിൽ ആ മോയ്സ്ചർ കംപ്ലീറ്റ് ഒഴിവാക്കാം. വാഷ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇതിന് ഈ സിലിക്കയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഹ്യൂമിഡിറ്റി വലിച്ചെടുക്കും ഇതിനെ. അതെങ്ങനെ വെച്ചാൽ, നമ്മൾ പിന്നെ പകൽ സമയത്ത് ഇത് ഇതിനെ പുറത്തു തള്ളുകയും ചെയ്യും, രാത്രി ഇതിനെ തിരിച്ചെന്ത് ചെയ്യും, തിരിച്ചാകിരണം ചെയ്യും. അങ്ങനെ അങ്ങനത്തെ ഒരു സയന്റിഫിക്, അത് നമ്മൾ നാച്ചുറലി ഉള്ളതാണ്, ദൈവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ചൂടെടുക്കില്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഇത് അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റിനെ വലിച്ചെടുക്കും, അതുപോലെ തന്നെ വെയിലടിച്ച് ചൂടാവുന്ന സമയത്ത് ഇത് പുറത്ത് പുറന്തള്ളും ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറവായിരിക്കും തീർച്ചയായിട്ടും. അതാണ് അടിപൊളി. ഓക്കെ, നമ്മൾ ഡ്രയറിന്ന് പിന്നെ നേരെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ്. ഈ വെയിലത്ത് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൺവെയർ ബിന്നിലോട്ട് ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ഈ കൺവെയർ ബിന്നിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ കൺവെയർ ബെൽറ്റ് വഴി ഇതിങ്ങനെ നമ്മുടെ മിക്സർ ബിന്നിലോട്ടാണ് പോണത്. ഓ, ഇനി ഇവിടുന്ന് കംപ്ലീറ്റ് മെഷീനാണ് വർക്ക് ചെയ്യുന്നത്. ഓ, മാനുവൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടത്തോടെ മാനുവൽ തീർന്നു. ഓ ശരി. പിന്നെ പോയിട്ട് പിന്നെ നമ്മുടെ മിക്സർ ബിന്നിലോട്ട് ഇത് ചെല്ലുകയാണ്. ഇവിടെയാണ് നമ്മൾ 53 ഗ്രേഡ് പോർട്ട്ലാൻഡ് സിമെന്റും ഞങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ ഫോർമുലയൊക്കെ ഇട്ടിട്ട് ഇതിനാക്കിയിട്ട് നമ്മളുടെ ഫുൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നിങ്ങൾ സിമെന്റ് ഇവിടെ മിക്സ് ചെയ്യോ? അതെ. ഇതിന്റെ കൂടെ സിമെന്റ് മിക്സ് ആയിട്ടാണ് നിങ്ങൾ നമ്മൾ പറഞ്ഞ ഡ്രൈ മോർട്ടാർ ആണ്, അത് പറഞ്ഞ പ്ലാസ്റ്ററിംഗ് മിക്സ് ആണ് നമ്മൾ. ഡ്രൈ മിക്സ് പ്ലാസ്റ്ററിംഗ് മിക്സ് എന്നാണ് ഇതിന് പറയട്ടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതായത് നിങ്ങൾ ഇവിടെ, ഞാൻ കരുതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ഇംപ്യൂരിറ്റീസ് ഈ മണലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ട് അത് നമുക്ക് തരികയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഡ്രൈ മോർട്ടാർ എന്നാണ് ടെക്നിക്കലി അതിന് പറയാം. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ റെഡിമിക്സ് പ്ലാസ്റ്ററിംഗ് മിക്സ് എന്നാണ് പറയുക. ഇത് നിങ്ങൾക്ക് പ്ലാസ്റ്ററിംഗ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ തേപ്പ് കല്ല് കെട്ടാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിട്ടതിന് ശേഷം ഈ കാണുന്ന ബ്ലെൻഡിങ് മെഷീനിലോട്ട് പോവുകയാണത്. ഇവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു 5 മിനിറ്റോളം ഇത് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. അതൊരു പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആണത്. അതൊരിക്കലും നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല ആ ക്വാളിറ്റി. ഇങ്ങനെ ചെയ്തെടുത്താനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബ്ലെൻഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് എല്ലാ മണൽത്തരികളും പെർഫെക്റ്റ് ആയിട്ട് കോട്ടിംഗ് ആയിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ മിക്സിംഗ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും,
ഓരോ മണൽത്തരിയും നമ്മുടെ ഈ പോർട്ട്ലാൻഡ് സിമെന്റിന്റെയും ഇതിന്റെ കെമിക്കലും എല്ലാം ഇതിൽ മിക്സിങ് കോട്ടിങ് കറക്റ്റ് ആയിരിക്കും. ഒരു പക്ഷേ നമുക്ക് ട്രഡീഷണൽ നമ്മളിപ്പോ ഒരു മാനുവലി ഒരു പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് പോസിബിൾ അല്ല. കിട്ടില്ല എങ്ങനെ ചെയ്താലും ഇതിന്റെ ഈ ബ്ലെൻഡിങ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഒരു വലിയ ഒരു പിന്നെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ കിട്ടുന്നത്. രണ്ടാമത് ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മിക്സിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ എപ്പോഴും കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ കാരണം അത് വർക്കേഴ്സ് മിക്സിങ് പല രൂപത്തിലും മിക്സ് ചെയ്യുന്നതായിട്ട്. അപ്പൊ ഇത് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ കോൺട്രാക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനൊക്കെ നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിന്റെ വർക്കേഴ്സിന്റെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓ കറക്റ്റ് ആയിട്ട് ആ വെള്ളം ചേർക്കുന്നത് മാത്രമേ അവിടെ ആലോചിക്കേണ്ട ആവശ്യം. അത് മാത്രം പറഞ്ഞു കൊടുത്ത് പോയി കഴിഞ്ഞാൽ ആ റേഷ്യോന്റെ ഒരു ടെൻഷൻ ഇല്ല. അതില്ല, അത് വലിയൊരു ആശ്വാസമാണ്. അത് കാരണം ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്ന ഇതിന്റെ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ആളെ കൂടി സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് ചെയ്യാൻ പറ്റിയ നമ്മുടെ പ്രൊജക്ട് വളരെ നല്ലൊരു സംഭവമാണ്. നമ്മളൊരു കെട്ടിടത്തിന്റെ ഒരു വലിയൊരു പാർട്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ബലക്കുറവ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് ക്രാക്ക് വരാൻ പല കാര്യങ്ങളും അതിൽ വരാൻ സാധ്യത ഉണ്ടല്ലോ. അതെ 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 അതെ. നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നേരെ പോകുന്ന ഈ കൺവെയർ വഴി പിന്നെ നമ്മുടെ സൈലോയിലോട്ടാണ്, പാക്കിംഗ് സൈലോയിലോട്ടാണ് പോകുന്നത്. ഈ പാക്കിംഗ് സൈലോയിൽ നിന്ന് പിന്നെ നടക്കുന്ന പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ്, ഇതിൻ്റെ എത്ര കിലോ വേണം അങ്ങനെയുള്ള അതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റം, പാക്കിംഗ് സിസ്റ്റമാണ് അവിടെ നമ്മൾ ഇത് ഇരിക്കുന്നത്. നമ്മൾ എത്ര കിലോ എത്ര കെ ജി ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ സെറ്റ് ചെയ്ത് കണക്കാക്കിയത്. ഇപ്പം നമ്മൾ 40 kg ഒരു പിന്നെ ബാഗാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ 40 kg എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ഫില്ലാവും. പിന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നേരെ നമ്മളെ പാക്കിംഗ് കൺവെയറിലോട്ട് ഇത് ഫില്ല് ചെയ്ത് വീഴുകയാണ്. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതൊന്ന് ഈ പാക്കിംഗ് കൺവെയർ എന്നാണ് പിന്നെ സ്റ്റിച്ചിങ് മെഷീനിലോട്ട് പോകുന്നത്. ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കറിയണം മറ്റൊരു കാര്യം, ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് എന്തൊക്കെ പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് അതും കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ ഒരു 10 years മുമ്പ് നമ്മൾ ഇതില് പിന്നെ കേരള സിഡ്കോ പല പ്രോജക്ടുകളും ചെയ്തു, ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ അതുപോലെ കോളേജുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജടായു പാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, വലിയൊരു ജടായു ഉള്ള ഓക്കെ, അതിന്റെ ഈ വിങ് അതിന്റെ ചിറകുകൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല മെറ്റീരിയലും അവർ പരീക്ഷിച്ചിട്ട് അത് കറക്റ്റ് പെർഫെക്ഷൻ ആവാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അത് അവർ ചെയ്തിട്ടുള്ളത്. ഓ അത് ശരി, ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്. അതെ അതെ അതെ, കാരണം അത്രയും പെർഫെക്റ്റ് ആണ് ഇതിന്റെ കാര്യങ്ങൾ. ഓ അത് ശരി, അതൊരു നല്ലൊരു അറിവാണ്. അതെ, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്പെഷ്യൽ ബ്ലെൻഡും ഇതിന്റെ നമ്മളെ ഫോർമുലാസും ഇതിന്റെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഈ നമ്മുടെ ബ്ലെൻഡിങ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വളരെ അവകാശപ്പെടാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. പല പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട് മാർക്കറ്റിലെങ്കിലും ഞങ്ങൾക്ക് ഇത് 100% പിന്നെ അവകാശപ്പെടാൻ പറ്റും. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ള കുറെ ഗ്യാരണ്ടി ക്വാളിറ്റികൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള വിഷ്ണുരാജ് ഇവിടെ ബഷീർക്ക കാര്യങ്ങൾ മൊത്തം എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് ഈ പ്രോഡക്റ്റ് നമുക്ക് എവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ M20 മിക്സിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് വീടുകൾ ബിൽഡിങ്ങിലൊക്കെ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്ന ഏത് സർഫേസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ബാഗ് വാങ്ങിയാൽ മതി. നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മണൽ മേടിക്കണം, അതുപോലെ സിമെൻറ്റ് മേടിക്കണം, ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു ബാഗ് വാങ്ങാൻ വെള്ളം കൂട്ടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ആർക്കും ആണെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. റേഷ്യോസൊന്നും വരുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡീലേഴ്സ് വഴിയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അതിന് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ എനിക്ക് എന്റേതായ ഒരു പേരിൽ ഒരു ബ്രാൻഡ് വേണം, നിങ്ങൾ ചെയ്തു റെഡിയാ? നിങ്ങൾക്ക് ഒരു ബ്രാൻഡിൽ വേണമെങ്കിൽ, ഫിറോസ്കൊക്കെ ഒരു ബ്രാൻഡ് വേണമെങ്കിൽ ഫിറോസ്കിന്റെ പേരിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇനിയിപ്പോ വേറെ ആൾ വന്നു നോക്കിയാൽ എനിക്കും ഈ ബ്രാൻഡ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇത് ഫിറോസ്ക് ചെയ്തിട്ട് വേറെ ആൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, അവർക്കും വേണ്ടി ചെയ്തു കൊടുക്കും. അതായത് മറ്റൊരു ബ്രാൻഡിലേക്ക് ഏത് ബ്രാൻഡിൽ വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്? അത് ശരി, ആ ഒരു സിസ്റ്റം നമ്മളിപ്പോ മാർക്കറ്റിലും ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക, എല്ലാവർക്കും ഈസി ആക്സപ്റ്റബിൾ ആയിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? നമ്മൾ 10 years ഈ ഫീൽഡിലുണ്ട്. നമുക്ക് MSME ഇന്ത്യയിലെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ മെറ്റീരിയലിന്റെ ഒരു ലഭ്യതക്കുറവ് കാരണം നമ്മൾ കേരളത്തിലേക്കൊരു വൻ ചുവടുവെപ്പിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ്. നമ്മൾ 2 years കേരളത്തിലുണ്ട്. നമ്മൾ കേരളത്തിൽ കൂടുതൽ ലഭ്യത വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇത് എത്ര കിലോയുടെ ബാഗ്സ് ആയിട്ടാണ് നിങ്ങൾ ചെയ്ത്? നമ്മളിപ്പോൾ ചെയ്യുന്നത് 40 kg ആണ്. ഇപ്പം നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്, 25 വേണം, 5 വേണം, 10 വേണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു
ഏതാണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് നമ്മൾ അത് പാക്ക് ചെയ്ത് കൊടുക്കും. അത് എത്ര കിലോ ആണ് കെ ജി ആണെങ്കിൽ പാക്കിംഗ് ബാഗ്സിന്റെ കാര്യത്തിൽ ഇതിന്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ, ഇപ്പൊ 5 കിലോന്റെ ബാഗിന്റെ മെച്ചം എന്താ വെച്ചാൽ, ഇപ്പൊ നോർമൽ ഒരു വീട്ടിലെ ഒരു ആൾക്ക് സിമെന്റും മണലും മേടിച്ച് പ്ലാസ്റ്റർ ചെയ്യണേക്കാളും ചീപ്പാണ്. നമുക്ക് ഒരു 5 കിലോന്റെ ഒരു ലോ കോസ്റ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പരിപാടികളെല്ലാം തീർക്കാൻ പറ്റും. ഗുണം കൂടിയുണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്ലാസ്റ്ററിംഗ് രീതി ഉണ്ടല്ലോ, നമ്മൾ മണൽ വാങ്ങിക്കുന്നു, സിമെന്റ് വാങ്ങിക്കുന്നു, അത് മിക്സ് ചെയ്യുന്നു, പ്ലാസ്റ്റർ ചെയ്യുന്നു, അതും ഇതുമായിട്ട് കോസ്റ്റിൽ നമുക്ക് എത്രത്തോളം ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്? നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഒരു 15 രൂപയിൽ ചോടെയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരുള്ളൂ. ഏത് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ്? അതെ അതെ, മറ്റേ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ്. മറ്റേതാകുമ്പോൾ നമുക്ക് എത്രത്തോളം ഏകദേശം വരാൻ സാധ്യത? നമുക്കൊരു 18-20 എന്നുള്ള റേഞ്ചിലൊക്കെ വരും. ഓ, അത്രയും ഡിഫറൻസ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഗുണം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ഈ സിൽക്ക് മിനറൽസിന്റെ ഹാർഡ്നെസ് വെക്കുന്ന മോ സ്കെയിലില് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ 7 out of 10 ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഹാർഡ്നെസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ശ്രിങ്കേജ് അതുപോലെ ക്രാക്ക്നെസ് എന്നീ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. എത്രയാണ് സിലിക്ക പ്ലാസ്റ്ററിംഗ് മിക്സിന്റെ വിശേഷങ്ങൾ? ഞാനിവിടെ വരുന്നത് വരെ ചിന്തിച്ചത് സാധാരണ സാൻഡ് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ബാഗിലാക്കി നമ്മുടെ കൈകളിലേക്ക് തരിക എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട്, സാധാരണ നമ്മൾ റെഡി ടു മിക്സ് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേ രീതിയിൽ നമുക്ക് സിമെൻറ്റും അതേപോലെ തന്നെ ഈ സാൻഡൊക്കെ ഒന്നിച്ചിട്ട് നമ്മുടെ കൈകളിലേക്ക് തരികയാണ്. പ്രത്യേക പ്രൊപ്പോർഷനിൽ, അതേ പ്രത്യേക റേഷ്യോയിൽ ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിൽ തരുന്നത്. ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് നമുക്കത് ഉപയോഗിച്ചാൽ മതി, ആ പ്ലാസ്റ്റർ നമ്മൾ ചുമരിൽ ചെയ്താൽ മതി. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്, അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.